ബാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മുമ്പ് അന്വേഷണം നടന്നെന്ന വാദം പൊളിയുന്നു. ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ ചെന്നിത്തലയുടെ പേരില്ല. കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ രഹസ്യമൊഴിയിൽ വെളിപ്പെടുത്തലുണ്ട്. ചെന്നിത്തലയെ ബോധപൂർവം ഒഴിവാക്കിയെന്ന് ബിജു രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രഹസ്യമൊഴിയുടെ പകർപ്പിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്? രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് കൂടുതൽ ആരോപണങ്ങൾ, പ്രതിപക്ഷ നേതാവിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് ചെന്നിത്തലയും ചെന്നിത്തലയുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ബിജു രമേശിനെ വിളിക്കുകയും അതിനുശേഷം ഉപദ്രവിക്കരുതെന്ന് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ പേര് ഒഴിവാക്കിയതെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ചില വാദങ്ങൾ ഉയർന്നത്. അതിൽ പ്രധാന വാദമെന്ന് പറയുന്നത് അന്ന് തന്നെ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെന്നിത്തലയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്തി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നു, അന്ന് കെ ബാബുവിനും വി എസ് ശിവകുമാറിനും എതിരെ മാത്രമാണ് ഈ പ്രധാനമായും ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതും അവർക്കെതിരെ മാത്രമാണ് ചില വെളിപ്പെടുത്തലുകൾ ബിജു രമേശ് നടത്തിയെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2015 March 3 തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപാകെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ആ രഹസ്യമൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ വെളിപ്പെടുത്തലുകൾ ഈ കെ ബാബുവിനും ശിവകുമാറിനും എതിരെയുള്ള വെളിപ്പെടുത്തലുകൾ നേരത്തെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായതാണ്. ഇതോടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്ന് അന്വേഷണം നടന്നു എന്നുള്ള വാദം പൊളിയുകയാണ്. അതേസമയം തന്നെ ഇന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. അതിൽ പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബിജു രമേശ് നടത്തിയ ആരോപണത്തിൽ ഡിഫമേഷൻ കേസ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം കോടതിയിൽ ഫയൽ ചെയ്യുമെന്നുള്ള വാർത്തകളുണ്ട്. ഒരുപക്ഷേ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ വാർത്തകളും ഉണ്ടാകും. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്ത് തിരുവനന്തപുരത്ത്.